ബിഗ് ബോസ് മലയാളം സീസൺ 5 സീസൺ ഫസ്റ്റ് തൊട്ട് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സീസൺ ഫസ്റ്റ് വേറൊരു ചാനലായിരുന്നു, പേരൊക്കെ ഇത് തന്നെയായിരുന്നു. രണ്ടാമത്തെ ചാനലാണിത്. അപ്പോൾ ഇത് കുറേ പ്രേക്ഷകർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സീസൺ ഫസ്റ്റിൽ സമ്മർ മീഡിയ ഒരു കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേളി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെയാണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത്. പേളിയുടെ ഗെയിമാണ് എനിക്ക് ജെന്യുവിനായിട്ട് ആ സമയത്ത് തോന്നിയത്. അപ്പോൾ പേളി നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഒരു 70-80 എപ്പിസോഡൊക്കെ ആയപ്പോൾ സാബുമോൻ എന്ന് പറയുന്ന ഒരു മൈൻഡ് ഗെയിമറിൻ്റെ ഗെയിം അടിപൊളിയായിട്ട് വരുന്നു. സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ അദ്ദേഹത്തെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സീസൺ 2-ൽ രജിസ്ട്രാറിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. എന്ന് വെച്ച് അദ്ദേഹത്തെ മാത്രമല്ല പലരെയും ചെയ്ത് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നല്ലപോലെ ഗെയിം കളിച്ച രജിസ്ട്രാറാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ സീസൺ അറിയപ്പെടുന്നത്. സീസൺ 3-ൽ മണിക്കുട്ടനെയാണ് കൂടുതലായി സപ്പോർട്ട് ചെയ്തത്. പല സന്ദർഭങ്ങളിലും സായിയെയും ഡിംബലിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തേർഡ് സീസണിൽ. അതുപോലെ തന്നെ പൊളി ഫിറോസിനെ വിമർശിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കിടിലം ഫിറോസിനെയും. തേർഡ് സീസൺ ഒരു ന്യൂട്രൽ സീസണാണ്, അതുകൊണ്ട് തന്നെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് മണിക്കൂട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തുറന്നു പറയാനൊന്നും ഒരു മടിയില്ല. ഇതൊക്കെ നമ്മൾ വീഡിയോയിലൊന്ന് പറഞ്ഞതാണ്, പ്രേക്ഷകർ കേട്ടതും കണ്ടതുമായ കാര്യങ്ങളാണ്. ഇത് ചിലപ്പോൾ ഇന്നലെ മുതൽ ചാനൽ കണ്ടു തുടങ്ങിയ ആളുകൾക്ക് ഇത് അറിയണമെന്നില്ല, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നേരത്തെ സമ്മർ മീഡിയ എന്ന് പറയുന്ന ചാനലിൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റും. സീസൺ 4-ൽ നമ്മൾ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന് പ്രേക്ഷകർക്കറിയാം. റോബിനെയും ബ്ലെസ്ലിയും ദിൽഷയും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല കണ്ടസ്റ്റൻസിനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലായി സപ്പോർട്ട് ചെയ്തത് റോബിനെയാണ്. സീസൺ 5-ൽ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾ അഖിലായതുകൊണ്ട് തന്നെ കൂടുതൽ കണ്ടൻറ്റുകൾ അഖിലിനെ കുറിച്ചാണ്. അത് അങ്ങനെ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ എത്ര PR-കൾ എത്ര കൂട്ടമായിട്ട് വെട്ടുകിളികളായിട്ട് വന്ന് ഇവിടെ കൊത്തിപ്പറിച്ചിട്ട് പോയാലും കമൻ്റ് ബോക്സിന് ഒരു ചുക്കും സംഭവിക്കത്തില്ല. കഴിഞ്ഞ സീസണിൽ അങ്ങ് ബംഗാളിന്ന് PR-കൾ വന്നിട്ട് ഇവിടെ നമ്മൾ കുലുങ്ങിയിട്ടില്ല. പിന്നെ അല്ലേ ഇവിടെ എട്ടാവട്ടത്ത് കിടക്കുന്ന വെട്ടുകിളികൾ. അതുകൊണ്ട് അതിനകത്തൊന്നും അങ്ങനെ PR-കളെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സൈബർ അറ്റാക്കിനെ പേടിച്ചുകൊണ്ട് വന്ന് കരഞ്ഞ് നിലവിളിക്കാനൊന്നും സമ്മർ മീഡിയ കിട്ടില്ല. അങ്ങനെ കരയുന്നവരുണ്ട്, അയ്യോ എന്നെ ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് കരയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ സമ്മർ മീഡിയ അതിന് കിട്ടില്ല. ഇങ്ങോട്ട് തന്നാൽ തിരിച്ചും തന്നുകൊണ്ടേയിരിക്കും. അതാണ് ശീലം. ലോകം കണ്ട നിച്ചുപച്ച വനിതാ PR ഇന്നലെ ഒരു വീഡിയോ അടിച്ചിറക്കിയിട്ടുണ്ട്. സമ്മർ മീഡിയ അത് അടുത്ത് എടുത്ത് താഴെയിടാൻ പോവുകയാണ് അഖിൽമാരാറിനെ. അതുകൊണ്ടാണ് അത്രയും നിച്ചുപച്ചം താങ്ങി നിർത്താൻ നോക്കുന്നത്. 80% വോട്ട് വാങ്ങി കൊടുക്കാനായിട്ടാണ് നിച്ചുപച്ചം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിച്ചുപച്ചത്തിൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം നിച്ചുപച്ചം ആരെയാണ് താങ്ങി നിർത്തുന്നത്, ആരെയാണ് എറിഞ്ഞു പൊട്ടിക്കാൻ നോക്കുന്നത് എന്ന്. അവർ മീഡിയ എടുത്ത് പൊക്കിയിട്ടാണ് പൊട്ടിക്കുന്നതെങ്കിലും പറയാം. നിച്ചുപച്ചം എടുത്ത് പൊക്കത്തുമില്ല, ചുമ്മാ എടുത്ത് എറിഞ്ഞു പൊട്ടിക്കാൻ നോക്കുന്നുമുണ്ട്. അതാണ് നിച്ചുപച്ചത്തിൻ്റെ പരിപാടി. നിച്ചുപച്ചത്തിന് സ്വന്തമായിട്ട് ആർമിയുണ്ട്. നിച്ചുപച്ചത്തിൻ്റെ സ്വന്തം ആർമി ഇപ്പോൾ സമ്മർ മീഡിയയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് ഒരേ കരച്ചിലാണ്. ഇനി എന്നാണ് അഖിൽമാരാറിന് താഴെ ഇടാൻ പോകുന്നതെന്ന്. ഞാൻ ഇപ്പോൾ പലരെയും പോലെ ഡേറ്റും നാളൊന്നും എഴുതി വെക്കാറില്ല, സമയമാകുമ്പോൾ ഇടാം. എന്തായാലും ഡേറ്റൊക്കെ നേരത്തെ കുറിച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്യണ പരിപാടി നമുക്കില്ല. അത് അങ്ങനെ പരിപാടി ചെയ്യണവരുണ്ട്, പക്ഷെ നമുക്ക് ആ പരിപാടി ഇല്ല. അതുകൊണ്ട് എന്നാണ് താഴെ ഇടാനെന്നുള്ള ഡേറ്റ് തീരുമാനിച്ചില്ല. ഇനിയിപ്പോൾ ഒരു ജോത്സ്യനെയൊക്കെ കണ്ടുവേണം തീരുമാനിക്കാൻ. നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് സീസണുകളിൽ ഒരുപാട് കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ വീഡിയോകൾ കാണുന്നതാണല്ലോ. എനിക്ക് ആരെങ്കിലും ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ അത് സമ്മർ മീഡിയ എന്ന് പറയുന്ന ചാനലിൻ്റെ ജെന്യുവിൻ പ്രേക്ഷകരെയാണ്. ബോട്ടുകളെയും നിച്ചുപച്ച ആർമിക്കാരെയും PR-കളെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലാക്കി പറയാണ്, നിച്ചുപച്ചത്തെ പോലെയുള്ള അല്ലെങ്കിൽ നിച്ചുപച്ച ആർമിയെ പോലെയുള്ള ആളുകൾ, ഈ നിച്ചുപച്ച അറിയാത്ത ആളുകൾ ഉണ്ടാവും കേട്ടോ, അവരോട് പറയാണ് നിച്ചുപച്ച എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന, അതായത് ഇൻ്റർനാഷണൽ ഷോ ആയിട്ടുള്ള ബിഗ് ബോസിൻ്റെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇൻ്റർനാഷണൽ ബിഗ് ബ്രദറിനൊക്കെ വരെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു നിഷ്പക്ഷ ആർമി തലൈവിയാണ് ഈ നിച്ചുപച്ച എന്ന് പറയുന്നത്. നിഷ്പക്ഷ ആർമി തലൈവി ഭയങ്കര പോപ്പുലറാണ്, ലോകം കണ്ട വലിയ PR-ആണ്. വനിതാ PR-നുള്ള പ്രത്യേക പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മികച്ച വനിതാ PR നടിക്കുള്ള ഓസ്കാർ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ് നിച്ചുപച്ച. അപ്പോൾ നിച്ചുപച്ച ഇന്നലെ അടിച്ചിറക്കിയിട്ടുണ്ട് സമ്മർ മീഡിയ, ഇനിയിപ്പോൾ ഇതാ അടുത്ത അഖിൽമാരാറിനെ പൊക്കുന്നേ, ഞാനിതാ എന്നെ ഇതാ എതിരാക്കാൻ നോക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിച്ചുപച്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിച്ചുപച്ചയ്ക്ക് മറുപടി പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ നിച്ചുപച്ച ആർമിക്കാർക്ക് ഭയങ്കര കുരുപൊട്ടല്ലേ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ പിന്നെ നിച്ചുപച്ചയ്ക്കും ആർമിക്കാർക്കുള്ള മറുപടി ഒന്നിച്ച് തന്നെ പറയാൻ നിരുത്തിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സമ്മർ മീഡിയ അങ്ങനെ ഒരുപാട് കണ്ടസ്റ്റൻസിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലെസ്ലിയെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലെസ്ലിയെക്കുറിച്ച് എനിക്ക് ഇന്ന് വരെ മോശമായിട്ടൊന്നും പിന്നീട് പറയേണ്ടി വന്നിട്ടില്ല. ചില തെറ്റിദ്ധാരണകൾ സീസൺ നടക്കുന്ന സമയത്തുണ്ടായി, അത് ആ ബിഗ് ബോസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അവർ ടെലികാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിട്ട് പോലും ഞാൻ ബ്ലെസ്ലി മോശമായിട്ടൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞൊരാളാണ്. അന്ന് ഒരുപാട് പേര് ബ്ലെസ്ലിയെ ട്രോൾ ചെയ്യപ്പോഴും ഒരിക്കലും ഇത്രയും ക്യാമറകളുടെ മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്യില്ല. പക്ഷേ എന്നാലും ആ ലവ് സ്ട്രാറ്റജി മോശമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ പുറത്തേക്കുള്ള ആ ഒരു അവരുടെ ടെലികാസ്റ്റിംഗ് കാരണമാണ് നമുക്ക് ആ തെറ്റിദ്ധാരണ ഉണ്ടായത്. പക്ഷേ ബ്ലെസ്ലി ഒരു നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. അയാളെക്കുറിച്ച് ഈ നിമിഷം വരെ എനിക്ക് മോശമായിട്ട് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. നല്ലൊരു മനുഷ്യനാണ് ഇതുവരെയും എൻ്റെ അറിവിൽ. അതുപോലെ എത്രയോ കണ്ടസ്റ്റൻസ്, മണിക്കുട്ടനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ രജിസ്റ്റാറ്, രജിസ്റ്റാറിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത ചാനലുകളിൽ ഒന്നാണ് സമ്മർ മീഡിയ സീസൺ 2-ൽ.
രജിസ്ഥാർ ദാ സീസൺ ഫൈവിലും വന്നു, അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിട്ട് ഇറങ്ങിപ്പോയി അന്തസ്സായിട്ട്. എന്തെങ്കിലും മോശമായിട്ടൊരു വാക്ക് പറയേണ്ടി വന്നിട്ടുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ച് നല്ലതല്ലേ പറഞ്ഞിട്ടുള്ളൂ. റോബിനെ കുറിച്ച് അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സീസൺ ഫൈവില് വന്നപ്പോൾ റോബിൻ കാണിച്ച കുറച്ച് കാര്യങ്ങൾ വളരെ തെറ്റായിട്ട് തോന്നി, അത് അങ്ങനെ തന്നെ പറഞ്ഞു. അത് മാറ്റി നിർത്തിയാൽ ആരെയും സമ്മർ മീഡിയ എടുത്ത് താഴെ ഇട്ടിട്ടില്ല. ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന എല്ലാ വിവാദങ്ങളും പ്രേക്ഷകർ കാണുന്നുണ്ട്. ശാലുപ്പയ്യാട്, ആരവ്, ഫോർ ദ പീപ്പിൾ, ഫൈവ് ദ പീപ്പിൾ, മറ്റത് മറിച്ചത്, ഇതൊന്നും സമ്മർ മീഡിയയുടെ ആൾക്കാരല്ല, ഇതൊക്കെ റോബിൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ്. അവരുമായി നിൽക്കുന്ന ആളുകളുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഞങ്ങളെന്ത് വിഴച്ചു? ഈ ശാലുപ്പയ്യാടും റോബിനെയും തമ്മിൽ കൂട്ടിമുട്ടിച്ചാളെ ഞങ്ങളാണോ? അല്ലല്ലോ. ശാലുപ്പയ്യാടും റോബിനും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ റോബിനെ ഒരു തവണയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിച്ചുപച്ചത്തെ പോലെയുള്ള വ്യാജ പി ആർ ടീമുകൾ പലതും അടിച്ചിറക്കും. കാരണം ഇവർ നേരിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യത്തില്ല, അതിനുള്ള ധൈര്യമില്ല, പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, വീഡിയോയുടെ ഇടയിൽ കൂടെ അയ്യോ അപ്പം പാവം ജുനൈസ്, പിന്നെ ജുനൈസ് പറയണമൊന്നും ആരും കേൾക്കൂലല്ലോ, ജുനൈസിനെ പിന്നെ കോമാളിയാക്കിയിരിക്കുകയാണല്ലോ, ജുനൈസിനെ പിന്നെ എല്ലാവരും ഒന്ന് തഴഞ്ഞിട്ടൊക്കെയാണ്, അവിടെ എന്തും പറയാമല്ലോ, ഫാൻസ് ഇല്ലല്ലോ, അയ്യോ പാവം ജുനൈസ്. ഈ ടൈപ്പ് പി ആർ വർക്കാണ് ചെയ്യുന്നത്. ജുനൈസിനെ എനിക്കും ഇഷ്ടമാണ്. ജുനൈസ് നന്നായിട്ട് കളിച്ചാൽ വന്ന് ഞാൻ അന്തസ്സായിട്ട് വീഡിയോ ഇടും, ജുനൈസ് അടിപൊളിയായിട്ട് കളിച്ചു എന്ന്. ഇനി അടി കൂടി പി ആർ വർക്ക് ചെയ്യത്തില്ല. അഖിൽമാരാർ വന്ന് നല്ല അടിപൊളിയായിട്ട് കളിച്ചാൽ അഖിൽമാരാർ കളിച്ചു എന്ന് പറയും, റിനോഷ് കളിച്ചാൽ കളിച്ചു എന്ന് പറയും. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തംബ്നെയിലും ടൈറ്റിലും പറയാനുള്ളത് പോയിന്റ് എടുത്ത് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ നിച്ചുപച്ചത്തെ പോലെ അല്ല, പേടിച്ച് പേടിച്ച് സംസാരിക്കാറില്ല. പറയേണ്ടത് കൃത്യമായി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയും. ഒളിച്ചു നടത്തുന്ന പരിപാടി സമ്മർ മീഡിയയ്ക്കില്ല. നിച്ചുപച്ചവുമായിട്ട് ഒരു തരത്തിലുമുള്ള ഒരു സോഷ്യൽ മീഡിയ ഫൈറ്റിന് എനിക്ക് താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം നിച്ചുപച്ചം ആവശ്യമില്ലാതെ ഒരു വീഡിയോയിലൂടെ ചുമ്മാ വീണ്ടും നമ്മളെ ചൊറിഞ്ഞപ്പോയി, എടുത്തുപൊക്കുന്നു, താക്കുന്നു. നിച്ചുപച്ചത്തിൻ്റെ കഴിഞ്ഞ സീസണിലെ വീഡിയോകൾ കണ്ടു നോക്കിയാൽ മതി. ദിൽഷയുടെ വിജയത്തെ പോലും ഡിസർവിങ് അല്ല എന്ന് പറഞ്ഞ നിച്ചുപച്ചം പിന്നീട് പോയി ദിൽഷയുടെ ഇൻ്റർവ്യൂ എടുത്തെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ ദിൽഷയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദിൽഷ അടിപൊളിയായിട്ട് കളിച്ചൊരു കണ്ടസ്റ്റൻ്റാണ്. അവരുടെ ഗെയിം സ്ട്രാറ്റജിയാണ് ഇനിയിപ്പോൾ റോബിൻ സപ്പോർട്ടേഴ്സിൻ്റെ കൂടി വോട്ട് നേടിയെടുത്തെങ്കിൽ തന്നെ. അതൊരു മികച്ച ഗെയിമറാണ്. ഞാൻ എവിടെയും അൺഡിസർവിംഗ് ആയിട്ടുള്ള ഒരാളാണ് ദിൽഷയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വലിയ സൈബർ അറ്റാക്ക് ദിൽഷയ്ക്കെതിരെ പലരും നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ദിൽഷ ആർമിക്കാരെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ആ ഒരു വെർമികയുടെ എങ്ങാണ്ട് കേസിലാണ് ഞാൻ ദിൽഷയെ വിമർശിക്കുന്നത്. ആർമിക്കാരെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. അവരെന്നെയും കുറേ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാണ് സോഷ്യൽ മീഡിയക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും പറയും. പക്ഷേ ദിൽഷ കഴിഞ്ഞ സീസണിൽ ജയിച്ചത് നല്ലൊരു ഗെയിമറായിട്ട് കളിച്ച് തന്നെയാണ് ജയിച്ചത്. ടിക്കറ്റ് ടു ഫിനാലെ വരെ നേടി തന്നെയാണ് ജയിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ നിച്ചുപച്ച വന്ന് പറഞ്ഞത് അൺഡിസർവിംഗ് ആണ്, പ്രേക്ഷകർക്ക് തെറ്റുപറ്റി, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു. അവർ ഗെയിമറാണ്, അവർ കളിച്ചു ജയിച്ചു, അത്രയേ ഉള്ളൂ. അത് ബ്ലെസ്ലി അല്ലെങ്കിൽ ദിൽഷ ജയിക്കേണ്ട ഒരു സീസണായിരുന്നു. 40 ദിവസം കളിയുണ്ടോ എന്നൊരാൾ ജയിക്കേണ്ട സീസണല്ല. ഇനി ജാസ്മിൻ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ ജാസ്മിൻ ജയിക്കേണ്ട സീസണാണ്. ആദ്യ ദിവസം തൊട്ട് നെഗറ്റീവോ പോസിറ്റീവോ ജാസ്മിൻ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ 40 ദിവസം കളിയുണ്ടോ എന്നൊരാൾ ജയിക്കേണ്ട ഒരു ഷോ ആണെന്ന് എനിക്ക് തോന്നിയില്ല. ലോകത്തിൻ കഥ അറിയാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ അടിച്ചിറക്കി പാട്ടും ഇറക്കി പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ കണ്ട് അതിജീവിക്കുന്ന ആൾ ജയിക്കേണ്ട ഷോ എന്ന് പറഞ്ഞിട്ട് 40 ദിവസം വെളിയിരുന്ന് ലൈവും എപ്പിസോഡും ഒക്കെ കണ്ട ഒരാൾ പോയി ജയിച്ചാൽ ആ ഷോയ്ക്ക് പിന്നെ എന്ത് മൂല്യമാണുള്ളത്? വൈൽഡ് കാർഡുകൾ ഷോയെ എൻ്റർടൈൻ ചെയ്യാനും ഗെയിം ട്വിസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്ന നേട്ടമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ത്യയിൽ വൈൽഡ് കാർഡ് ജയിച്ചായിട്ട് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നിച്ചുപച്ചത്തിൻ്റെ ഏതെങ്കിലും സീസണിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിച്ചുപച്ച ആർമി കമൻറ്റ് ചെയ്യും. എന്തായാലും നിച്ചുപച്ച ആർമിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നിച്ചുപച്ച ആർമി അവിടെ നിച്ചുപച്ച റിവ്യൂ കണ്ടോ? എന്തിനാണ് സമ്മർ മീഡിയ നിങ്ങൾ കണ്ടിങ്ങനെ ബുദ്ധിമുട്ടുന്നത്? കരയുന്ന എന്തിനാണ് ഇവിടെ ഒന്ന് നടന്ന്? നിങ്ങൾ സമ്മർ മീഡിയയുടെ റിവ്യൂ നിച്ചുപച്ചമല്ല എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ നിച്ചുപച്ച ആർമിയുടെ റിവ്യൂ കണ്ടോ? സമ്മർ മീഡിയ ചാനൽ പണ്ടും കഴിഞ്ഞ നാളുകളിലും ഇന്നും നാളെയും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഒരു ടോക്സിസിറ്റിയും ഞങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ടില്ല. നല്ല കണ്ടസ്റ്റൻസിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ടോക്സിക് ആർമി ഉണ്ടാകുന്നു എന്നൊക്കെ അടിച്ചിറക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നിച്ചുപച്ച വ്യൂ പോയി കണ്ട് നിങ്ങൾ നന്നായിക്കോ, നിങ്ങൾ നന്നായി ജീവിക്കും. നിച്ചുപച്ച റിവ്യൂ കണ്ടോളൂ. സമ്മർ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ശരിയെന്ന് തോന്നുന്നത് ശരിയെന്ന് പറയും, നന്നായിട്ട് കളിക്കുന്നവരെ നന്നായിട്ട് കളിക്കുന്നു എന്ന് തന്നെ പറയും. അഖിൽമാരാറിനെ സമ്മർ മീഡിയ എടുത്തു പൊക്കുന്നത് അഖിൽമാരാറിന്റെ ബിഗ് ബോസിന്റെ അകത്ത ഗെയിം കണ്ടിട്ടാണ്. പുറത്ത് വന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും പുറത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്നും ഒരാളെ എടുത്ത് പൊക്കി നിർത്തണമെന്നാണ് നിച്ചുപച്ച ആർമിക്കാരും നിച്ചുപച്ച റിവ്യൂവറും ഒക്കെ പറയുന്നത്. പക്ഷേ സമ്മർ മീഡിയയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. ഇന്നലെ വരെ ഒരാൾ ചിലപ്പോൾ നന്നായിട്ടായിരിക്കും ജീവിച്ചത്, ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചു. അപ്പോൾ ഇന്നലെ വരെ അയാളെക്കുറിച്ച് നല്ലതായിരിക്കും പറഞ്ഞത്. നാളെ ഇനിയിപ്പോൾ അയാൾ ഒരു തെറ്റ് ചെയ്താൽ ഇന്നലെ വരെ നല്ലത് പറഞ്ഞല്ലേ ഇനിയിപ്പോൾ ഇന്നും പറഞ്ഞേക്കാന്ന് പറഞ്ഞ് അങ്ങനെ പറയുകയാണോ വേണ്ടത്? തെറ്റിനെ തെറ്റെന്ന് പറയണോ? അപ്പോൾ ഈ തെറ്റിനെ തെറ്റെന്ന് പറയുമ്പോൾ അതെടുത്ത് താഴെയിടലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിച്ചുപച്ചം എന്നാണ് കഴിഞ്ഞ സീസണിൽ 80% പ്രേക്ഷക പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? തുടക്കം തൊട്ട് ഒടുക്കം വരെ അയാൾ ഡീഗ്രേഡ് ചെയ്ത നിച്ചുപച്ച ഇപ്പം വന്നിട്ട് പറയുകയാണ് അയ്യോ സമ്മർ മീഡിയ അയാൾ എടുത്ത് താഴെ ഇട്ടതുപോലെ ഇനി അഖിൽമാരാറിനെ ഇടുമെന്ന്. ഈ സീസണിലെ നിച്ചുപച്ചം എന്നാണ് അയാളെക്കുറിച്ച് നല്ല രണ്ട് വാക്ക് പറഞ്ഞിട്ടുള്ളത്? അയാളുടെ ഗെയിമിനെ എകഴ്ത്തി സംസാരിക്കും. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്താൽ, അല്ലെങ്കിൽ അഖിലിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് വലിയ സംഭവമായിട്ട് പറയുന്ന ആളാണ് നിച്ചുപച്ചം. പിന്നെ നിച്ചുപച്ചത്തോടും നിച്ചുപച്ച ആർമിയോടും എനിക്ക് പറയാനുള്ളത്, അഖിൽമാരാറും ഷിജുവും സുഹൃത്തുക്കളായിട്ട് നിന്ന് ഗെയിം കളിച്ചാൽ നിങ്ങൾ എന്തിനാണ് ഗുരുപൊട്ടുന്നത്? അവർ കളിച്ചോട്ടെ. അതുപോലെ എല്ലാവർക്കും അവിടെ സൗഹൃദങ്ങളില്ലേ? റിനോഷിനും ശ്രുതിക്കും മിഥുനും ഇല്ലേ?
അതുപോലെ തന്നെ ജുനൈസിനും സാഗറിനും ഇല്ലേ, സെറീനയ്ക്കും റനീഷയ്ക്കും ഇല്ലേ, അവർക്കൊക്കെ ആകാമെങ്കിൽ എന്താണ് ഷിജുവിനും അഖിലിനും അവിടെ സൗഹൃദമായാൽ? ഈ കാര്യം ഇന്നലെ സമ്മർ മീഡിയ പറഞ്ഞതുകൊണ്ടും ഈ പറയുന്ന അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതുകൊണ്ടുമാണ് നിച്ചുപച്ചത്തിനും ആർമിക്കും കുരുപൊട്ടുന്നത്. മറ്റ് ആർമി ഗ്രൂപ്പുകളെക്കാളും കുരുപൊട്ടുന്നത് നിച്ചുപച്ചത്തിനും ആർമിക്കുമാണ്. നിച്ചുപച്ചത്തോടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്റ്റേ അവേ ഗൈസ്. നിങ്ങൾ പോയിട്ട് ചേച്ചിയുടെ കമ്മല് കൊള്ളാം, ചേച്ചിയുടെ ചുരിദാറും നന്നായിട്ടുണ്ട്, ഇന്ന് ചേച്ചിയെ കാണാൻ സുന്ദരിയായിട്ടുണ്ട് തുടങ്ങിയ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കൂ. നിച്ചുപച്ച ആർമിക്ക് പറ്റിയ സ്ഥലമല്ല സമ്മർ മീഡിയ. സ്റ്റേ അവേ.